കുളക്കടവിലൂടെ ഓടുന്ന നായിക. ഓക്കെ, വരും. നായികയുടെ പുറകെ നായിക ഇട്ട് ഓടിക്കുന്ന ആന. വെരി ഗുഡ്. കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടുന്ന നായിക, പുറകെ കാറിക്കൊണ്ട് ചാടുന്ന ആന. കാറിക്കൊണ്ട് ചാടുന്ന ആന, ഇതൊക്കെ ആര് എഴുതിയ സ്ക്രിപ്റ്റാണ്? കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടാൻ പറ്റിയ ആനയെ റെഡിയാക്കൂ. ഒരു മൂന്ന് ആനയെ ഡൂപ്പാക്കി വെച്ചേക്കണം കേട്ടോ. പ്രൊഡ്യൂസർ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം, കുഴപ്പമില്ല. ആരാ? ഓ, മേക്കപ്പ് ആൻ. ഓക്കെ, നായകൻ വന്നോ? പിന്നെ എപ്പോഴാ വന്നു? നായകൻ വന്നിട്ടുണ്ടോ? നമ്മുടെ ഒരു മൂന്ന് സഹനടിമാരെ അറേഞ്ച് ചെയ്തു വന്നിട്ടുണ്ടോ? ഇന്നലെ വന്നിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല സാർ, ആരെ ഞാൻ ആദ്യം മേക്കപ്പ് ചെയ്യേണ്ടത്? ആദ്യം എന്നെ മേക്കപ്പ് ചെയ്തു. സാറിന് കണ്ണടയ്ക്ക് തരും. എന്നെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ ചെയ്താൽ മതി. ഞാൻ ഈ പ്രാവശ്യം അല്ല പോസ്റ്റിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിരിക്കും. ലിപ്സ്റ്റിക്കിംഗ്, ലിപ്സ്റ്റിക്കിംഗ് തരും. നോക്കട്ടെ, നോക്കട്ടെ. നായിക വന്നിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സാർ എന്ത് കാണിക്കണം? എനിക്ക് ഗ്ലാമർ കിട്ടിട്ട് മതി. ഓൾമാർക്ക് ലിപ്സ്റ്റിക്ക് അവിടെ അല്ലേ ഇടേണ്ടത്? പിന്നെ അവിടെ ഉണ്ട്, എന്തെങ്കിലും ആകട്ടെ. തകതരിമാർ വന്നിട്ടുണ്ടല്ലോ. എപ്പോഴും വന്നാ പറഞ്ഞു. ഇവിടെ കുറച്ച് ചോപ്പിക്കട്ടെ. ഓക്കെ, ഇതാ കൊണ്ടുപോകും കേട്ടോ. ഇവിടെ ഇത് വേണ്ട, ഇത് ഇത് കൊണ്ടുപോകും. നായികയെ പറഞ്ഞു വിടും കേട്ടോ. മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ളു. ഞാൻ പേടിച്ച് പോകുന്നിട്ട് താഴെ വിടും. സാറേ, സാറിന് അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്നേരം ഒരു വിവരം അറിഞ്ഞത്. സാർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം. സാറിന്റെ ഈ സംവിധാനത്തിന്റെ ഒക്കെ ആള് ഞാനാണ്. ഞാനാണ് സാർ ഈ അഭിനയത്തിന്റെ ഒക്കെ ആള്. അഭിനയത്തിന്റെ ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. ആര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞു, പെങ്ങള് പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു. സാർ ഞാൻ നല്ല ഉഗ്രനായിട്ട് അഭിനയിക്കും സാർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്തൊരു കല്യാണം. എന്റെ സാറേ കല്യാണത്തിൽ തന്നെ ഞാനൊരു അഭിനയം അഭിനയിച്ചു. എന്നെ അഭിനയറിയോ? പിന്നെ എന്റെ അമ്മാവനൊക്കെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഭയങ്കര അഭിനയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു, നീ രക്ഷപ്പെടും, രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എല്ലാരും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എല്ലാരും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. കലാപീഠല്ലേ സാറേ, ഇച്ചിരി ശത്രുക്കളൊക്കെ കാണുമല്ലോ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു, അച്ഛൻ രക്ഷപ്പെട്ടും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. എന്റെ കോടാനൊക്കെ എടുത്തിട്ട് പുറകെ ഓടിക്കുകയായിരുന്നു. വളരെ സമ്മതിക്കുകയല്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ്? സാറിന് പേരുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഒന്നാം തരം പേര്. സാർ ഇപ്പൊ എല്ലാവരും പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുകയാണല്ലോ. അങ്ങനെ പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുമ്പോ ആ പടം വിജയിക്കുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർക്കാണല്ലോ. പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയാം, സായികുമാറിന്റെ നായകനാക്കി സിദ്ദിഖ് ലാലിന് പടം പിടിച്ചു. ഫുൾ ക്രെഡിറ്റ് സിദ്ദിഖ് ലാലിനായിരുന്നല്ലോ. ജയസൂര്യ നായകനാക്കി വിനയൻ പടം പിടിച്ചു. മോഹൻലാലിനെ നായകനാക്കി ഫാസിൽ പടം പിടിച്ചു. ഫാസിൽ എന്നെ മകനെ നായകനാക്കി പടം പിടിച്ചു. ഫാസിൽ കുത്തുവാളെ എടുത്തു. അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പക്ഷെ സാർ എന്നെ നായകനാക്കി പടം പിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. ഫുൾ ക്രെഡിറ്റ് വേണോ? വേണ്ട, എനിക്കിപ്പോ തൽക്കാലം ആ ക്രെഡിറ്റ് വേണം. ഞാൻ പോയി മേക്കപ്പെടുന്നേ. ഞാൻ മേക്കപ്പെടാൻ പറട്ടെ. എടോ, എന്റെ ഈ പടത്തിൽ തനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഇല്ല. ആകെപ്പാടെ ഒരു നായകന്റെ വേഷം മാത്രമേ ഉള്ളൂ. മതി സാർ, ജീവിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. നായകൻ എനിക്ക് നായകൻ. തനിക്ക് സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധം ഉണ്ടോന്ന്? ഞാനും മമ്മൂട്ടിയും ചെമ്പിലാ ജനിച്ചത്. അവിടെ ആശുപത്രിയും കട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്റെ സാറേ അതല്ലെന്ന്. വൈക്കൻ ചെമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും മമ്മൂട്ടിയും ജനിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്, തനിക്ക് അഭിനയിച്ച് വല്ല പരിചയം ഉണ്ടോ? എന്റെ പൊന്ന് സാറേ, ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ. ഇവിടെ ജീവിതത്തിലെ കാര്യമൊന്നുമല്ല, അഭിനയത്തിൽ ആരും ചോദിച്ചത്. താൻ സിനിമയിലോ സീരിയലോ അഭിനയിച്ച് പരിചയം ഉണ്ടോ? ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചരിത്ര നാടകത്തിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ ആ നാടകം ഒരു ചരിത്രമായി മാറും. അഭിനയത്തിൽ നിന്ന് തനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവം, ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. 1987 ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത് എനിക്കല്ല, അനിക്കോ? കായംകുളം അനിക്ക്. ഭയങ്കര മുഖത്ത് വരുന്നതൊക്കെ കാണാൻ എന്നൊക്കെയാണ്, ഭയങ്കരമൊക്കെ സംഭവങ്ങളാണ്. എന്റെ സാറേ, ആ വർഷം തന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഈ 1987 ഞാനും കോയങ്കുളം അനിയൊക്കെ നാടകം കളിച്ചിരിക്കുന്ന സമയത്ത് എന്റെ സാറേ തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ നാടകം 7 മണിക്ക് ടിക്കറ്റ് പ്രോഗ്രാം, മെയിൻ നടൻ നായകൻ ഈ അനി വന്നില്ല. ഞാനെന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവം, നമ്മളെ ആർക്കും അങ്ങനെ വിശ്വാസം ഇല്ലല്ലോ. ഞങ്ങളെ ഭയങ്കര കൂച്ച, നാടകം പറഞ്ഞ ഭയങ്കര കൂച്ച. പ്രൊഡ്യൂസറൊക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് താൻ നായകനായിട്ട് കട്ടപ്പൊക്കി നാടകം തുടങ്ങിയോ? കട്ടപ്പൊക്കി നല്ലെന്ന്, ഈ സാധനങ്ങളെല്ലാം വാരി വരച്ച് ഞാൻ വണ്ടിക്കകത്ത് 100 ലോറ അച്ഛാ വീടില്ല.
കൊല്ലത്തെന്നിട്ടാ വണ്ടി നിർത്തുന്നത്. നമ്മൾ അഭിനയിച്ചാ ശരിയാകുമോ സാറേ? ഇവിടെ സാധാരണ നാടകക്കാര് പറയുന്നത് എനിക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെ താനും തന്നെ മരിക്കാൻ വേണ്ടി സിനിമയിലോട്ട് പോകുന്നത് എന്താ സാറേ? എനിക്ക് അങ്ങനെ ജാടയൊന്നുമില്ല, എനിക്ക് ആരെയും കൈകൊണ്ട് മരിച്ചാ മതി. ആ പിന്നെ എന്റെ പൊന്ന് സാറേ, എന്റെ എല്ലാ നാടകത്തിലും സ്പോട്ട് വെച്ചതിന് എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. നാടകമായതുകൊണ്ട് സ്പോട്ട് വെച്ചതിന് ഇടി കിട്ടും. പിടിച്ചിറക്കാൻ സാധിക്കും. പക്ഷെ സിനിമ അതല്ലല്ലോ, ഏതൊക്കെയല്ലേ സ്ക്രീനിന് പുറത്തിറക്കി ഇരിക്കാൻ പോകുന്നില്ലല്ലോ. അതൊക്കെയല്ലേ എന്റെ ഏകദേശം ധൈര്യം എന്ന് പറഞ്ഞ അതാണല്ലോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ സൂക്ഷിച്ചാ പോരെ. എന്റെ എല്ലാ കഥാപാത്രത്തിനും എനിക്ക് ഏറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു നല്ലൊരു വേഷത്തിന് ഇന്നേവരെ ഏറി കിട്ടിയിട്ടുണ്ട്. മദ്യപാനി റോള് മിക്കവരും അഭിനയിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ. ഈ മദ്യപാനി റോൾ ഇങ്ങനെ ആടി ആടി അഭിനയിക്കുമ്പോൾ ഓഡിയൻസിന് എറിയാൻ ബാലൻസ് കിട്ടത്തില്ല. മിക്കപ്പോഴും എറിയും. ഇപ്പുറത്തിരിക്കുന്ന ലൈറ്റ് ഓപ്പറുടെ കണ്ണിനൊക്കെയാ കൊള്ളുന്നത്. റോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഒരു രണ്ടു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു യുവാവിന്റെ ഒരു സീൻ എടുക്കാൻ എനിക്ക് പറ്റുമോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്ത്? എനിക്ക് വല്ലതും പറ്റുമോ? എന്താ സാറേ, നമുക്ക് ഈ സീൻ സ്ലോ മോഷൻ ആക്കാലോ. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ? സ്ലോ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വയ്യ പറ താ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ കളിയൊന്നും അല്ലെ അഭിനയം എന്ന് പറഞ്ഞാല്. എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ സംഭവം അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പെടാൻ പറഞ്ഞേ. ഞാൻ സന്ദർഭം പറഞ്ഞുകൊണ്ട് മതി. ഒരു കാര്യം ചെയ്യും, ഞാൻ തനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു ഒരു സിറ്റുവേഷൻ തരാം. എന്താ? അഡ്വാൻസ് അല്ല, ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം. സന്ദർഭം താനത് അഭിനയിച്ച് കാണിച്ചിട്ട് തന്റെ ഒരു പെർഫോമൻസ് അതന്നെ ആ സാധനം കണ്ടിട്ട് വേണം തന്നെ ഇതിനകത്ത് നായകനാക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനകത്ത് സന്ദർഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു സുന്ദരനായ ഒരു യുവാവാണ്. സുന്ദരനായ എന്നുള്ള ഞാൻ സ്ക്രിപ്റ്റ് വെട്ടിക്കോളാം താനായതുകൊണ്ട്. അപ്പൊ താൻ മുങ്ങിച്ചാകുന്നു, അപ്പോൾ മുങ്ങുന്നു പോകുന്നു, ശ്വാസം എടുക്കാണ്ട് ശ്വാസം മുട്ടു മുങ്ങുന്നു. അപ്പൊ അവിടെ കിടന്ന് അമ്മയെ രക്ഷിക്കണേ, അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. ഇതെന്ത് വിളിച്ചു പറയുന്നത്? അമ്മ രക്ഷിക്കണമെന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പറഞ്ഞ എങ്ങനെയല്ലേ കേക്കുള്ളൂ. ഞാൻ വേറെ കാര്യം പറ്റേ, തന്റെ ഡയലോഗ് പോർഷൻ ഓക്കെയാണ്, പക്ഷെ തന്റെ മുഖത്ത് ഒരു ഒരു സാധനം ഉണ്ടല്ലോ, മുഖത്ത് വരാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വന്നിട്ടില്ല. ശ്വാസം മുട്ടുന്ന ഒരു സംഭവം മുഖത്ത് പറട്ടെ 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 ശ്വാസം മുട്ടുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്ത്. അതെങ്ങനെയാ? സാധാരണ നമ്മള് കൊങ്ങായിക്കൊക്കെ കുത്തി പിടിക്കുമ്പോ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ശ്വാസം കിട്ടാതെ ഒരു ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സാധനം. ഇതെന്ത്? ഇതൊക്കെ ഡെയിലി ആൾക്കാർ പിടിക്കുന്നല്ലോ, ഒന്നും തോന്നുന്നില്ല. അതല്ല, നമ്മുടെ കൊങ്ങയ്ക്ക് കുത്തി പിടിക്കുമ്പോ ഒരു ഒരു നമ്മുടെ ഒരു എക്സ്പ്രസ് അതുണ്ടല്ലോ പ്രശ്നം. അത് ആ ഒരു സാധനം നമ്മുടെ മുഖത്ത് വരണം. കഴുത്തിൽ നിന്ന് കുത്തിപ്പിടിച്ച് ഞാൻ കാണിച്ചാൽ ഞാൻ കുത്തിപ്പിടിച്ചു ഡയറക്റ്റ് കുത്തിപ്പിടിച്ചു. ഇവിടെ ഞാൻ ഡയറക്ഷനിൽ മാത്രമല്ല, ഞാൻ അഭിനയിക്കാൻ ഞാൻ ഉണ്ടല്ലോ, അക്കാഡമിക് സ്റ്റുഡന്റ് വേറെ കാര്യം. കുത്തിപ്പിടിച്ച് ഞാൻ കാണിച്ചാലോ എന്നെ അഭിനയ സാറേ കലക്കി തകർത്ത് കളഞ്ഞു സാറ്. ഓ സാറിന് ഡയറക്ടറെക്കാരും ചേരുന്ന അഭിനയ സാറ് കലക്കി സാറേ, സാറാണ് നടൻ. സാറേ സാറേ സാറ് ചത്തോ, ഈശ്വര മലയാള സിനിമ രക്ഷപ്പെട്ടു. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല.